ഫലസ്തീൻ വിഷയത്തിൽ എസ് കെ എസ് എസ് എഫ് എഫ് സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഫോറത്തിൽ രമേശ് ചെന്നിത്തല സംസാരിക്കുന്നു. ഈ സിയോണിസ്റ്റ് ചിന്താഗതിക്കാർക്കും സാമ്രാജ്യത്വ ശക്തികൾക്കും വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യുദ്ധം അതിനും ഒരു പരിഹാരമല്ല. യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ മരിക്കുന്ന നിരപരാധികളാണ്, നിർദോഷികളായ ആളുകളാണ്, കുട്ടികളടങ്ങുന്ന പാവപ്പെട്ട ആളുകളാണ് മരിക്കുന്നത്. ഇപ്പൊ തന്നെ അവിടെ ഗാസയിൽ നമ്മൾ കാണുന്നത് എന്താണ്? നിരന്തരമായ ഇപ്പം ഇന്ധനമില്ലെങ്കിൽ എങ്ങനെ ആശുപത്രി പ്രവർത്തിക്കും? അപ്പൊ അവരെ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇന്ധനം കൊടുക്കാതെ അവിടെ സ്വാഭാവിക മരണം, രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഓക്സിജൻ പോലും കിട്ടാതെ സ്വാഭാവികമായി അവർ മരിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കുന്നത് നീതീകരിക്കാൻ കഴിയുന്ന കാര്യമാണോ? ലോകത്ത് എവിടെങ്കിലും ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്നിട്ടും രാഷ്ട്രീയ കാരണങ്ങളാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിൽ ഇടപെടാതെ മാറി നിൽക്കുന്നു, അതെനിക്ക് മനസ്സിലാവും. പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് എന്തുകൊണ്ട് മാറി നിൽക്കുന്നു? ഇന്ത്യയിലെ ഭരണകൂടം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണ് ബി ജെ പി ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊടുക്കുന്നത്. ഇവിടെ രണ്ട് വിമാനം അങ്ങോട്ട് അയച്ചു, ഭക്ഷണവും മരുന്നും അങ്ങോട്ട് അയച്ചിരുന്നു. പോയി അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. അത് ലോകത്തെ നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. നമ്മുടെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? ഞാൻ ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും നിലപാട് പാലസ്തീനോടൊപ്പം തന്നെയാണ്. അതിനൊന്നും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നും ഇന്നലെയും ആരംഭിച്ച നിലപാടല്ല ഇതിനങ്ങൾ. ഞങ്ങൾക്ക് രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ആവശ്യമില്ല എന്നും കോൺഗ്രസ് പാർട്ടി ഏത് കാലത്ത് സ്വീകരിച്ച സമീപനം ഇതാണ്. ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും അബ്ദുൽ കലാം ആസാദിന്റെയും സർദാറിന്റെയും കാലം മുതൽ മൻമോഹൻ സിംഗിന്റെ കാലം വരെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് ഒപ്പം തന്നെയായിരുന്നു. നാളെയും അതുണ്ടാവും. വർക്കിംഗ് കമ്മിറ്റിയിൽ ഇങ്ങനൊരു പ്രമേയം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഞാനായിരുന്നു. കാരണം കോൺഗ്രസിന്റെ ചരിത്രം അതായതുകൊണ്ടാണ് അവിടെ പാസ്സാക്കി. കോൺഗ്രസ് സോണിയാഗാന്ധി ഹിന്ദുവിൽ നിങ്ങൾ വായിക്കണം. സാധാരണ സോണിയാഗാന്ധി അങ്ങനെ എഴുതുന്ന ആളല്ല. നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഹിന്ദു പത്രത്തിൽ സോണിയാഗാന്ധി ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള വളരെ വിശദമായ ഹിന്ദു പത്രത്തിൽ കോൺഗ്രസിന്റെ ഉറച്ച നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു ആ ലേഖനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാ കാലത്തും എടുത്ത നിലപാട് തന്നെയാണ്. 1948 ഇസ്രായേൽ ഉണ്ടാകുന്നതിനെതിരെയുള്ള പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തവരാണ് കോൺഗ്രസ്. അന്നത്തെ ഈ ഇന്ത്യയിലെ ഭരണകൂടം, നേതൃത്വത്തിലുള്ള ഭരണകൂടം. അപ്പൊ അതുകൊണ്ട് ഇന്ന് പാലസ്തീനിൽ നടക്കുന്ന കൂട്ടിപ്പിക്കാനും അവിടുത്തെ യുദ്ധം ഇല്ലാതാക്കാനും വേണ്ടി ഒരുമിച്ച് നമ്മൾ പോരാടുമ്പോൾ രാജ്യത്തെ മാധ്യമങ്ങളും അതിനോടൊപ്പം നിൽക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ, അത് മാതൃഭൂമിയാണെങ്കിലും മനോരമയാണെങ്കിലും ദിനപത്രങ്ങളൊക്കെ ഈ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നുണ്ട്. നല്ല കാര്യമാണ്. എല്ലാ മാധ്യമങ്ങളും അത് കൊണ്ടുവരണം. കാരണം നമ്മുടെ സമൂഹത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കണം, ആളുകൾ എന്താണ് നടക്കുന്നത്. ഒരു ജനതയുടെ വികാരങ്ങളെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും മുഴുവൻ തല്ലി തകർത്തുകൊണ്ട് ഇന്ന് സാമ്രാജ്യത്വ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിനെതിരെയുള്ള വികാരമാണ് എല്ലായിടത്തുമുള്ള യുദ്ധം. എവിടെ ഉണ്ടായാലും അതിനെതിരെ നമ്മൾ നിലപാട് സ്വീകരിക്കണം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. യുദ്ധം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, യുദ്ധത്തിൽ പാവങ്ങളാണ് മരിക്കുന്നത്. നിരപരാധികൾ, നിർദോഷികൾ, കുട്ടികൾ, സ്ത്രീകൾ അടക്കമുള്ളവർ മരിക്കുന്നു. കുട്ടികൾ അവരുടെ ശരീരത്ത് കയ്യിൽ പേരെഴുതി വെക്കുകയാണ്. കാരണം മരണപ്പെട്ടാൽ കവറടക്കാൻ, അവരുടെ പേര് തെറ്റിപ്പോകാതിരിക്കാൻ സ്വന്തം ശരീരത്തിലെ സ്വന്തം കയ്യിൽ പേരെഴുതി വെക്കുന്ന ഒരവസ്ഥ ഈ ലോകത്ത് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണോ എന്ന് നമുക്ക് സംശയം തോന്നും. ഇതാണോ ഒരു രാജ്യത്ത് വേണ്ടത്, ലോകത്ത് വേണ്ടത്? നിഷ്ഠൂരമായ പൈശാചികമായ ഈ അക്രമങ്ങൾക്കെതിരെയുള്ള നല്ല